എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് പരിചയപ്പെടുത്തുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. നാട്ടിൽ നിന്നും നേരിട്ട് മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് മെക്കാനിക്കൽ ഫീൽഡിലേക്ക് വന്നത്. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെക്കാനിക്കൽ ഫീൽഡിലെ ജോലി സാധ്യത, സ്കോപ്പ് എങ്ങനെയാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം നമ്മൾ വണ്ടി കൊണ്ടുവന്ന് അവർക്ക് വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മളവിടെ വിട്ടു കൊടുക്കുക, അങ്ങോട്ട് പോരുക. അപ്പോൾ അതിൽ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ എനിക്ക് പരിചയമുണ്ട്, പക്ഷെ അവരാരും വീഡിയോയിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഇവർ നല്ല മനസ്സുകൊണ്ട് ഈ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ഈ കാണുന്ന സുഹൃത്തുക്കളാണ് ഇപ്പോൾ നാട്ടിൽ നിന്നും മാൾട്ടയിലേക്ക് എത്തിയ നമ്മളുടെ ചങ്കുകൾ. നാല് പേരുണ്ട്. ഈ നാല് പേരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ടോസ് ഇട്ട് കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തി ഈ കക്ഷിയാണ്. അപ്പോൾ താങ്കളോട് തന്നെ എൻ്റെ ആദ്യത്തെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. റെഡിയല്ലേ താങ്കൾ? താങ്കളുടെ പേരെന്തായിരുന്നു? ഫൈസ, മുഹമ്മദ് ഫൈസ് അല്ലേ. നമ്മള് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ്. താങ്കൾ എന്തായാലും എന്നെ വിളിച്ചതിൽ ഒരു സന്തോഷം കേട്ടോ. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാലു പേരും കൂടിയും ഒരു ഇന്റർവ്യൂ തരാനാക്കിയതിന് എനിക്കൊരു നന്ദിയുണ്ട്, എന്ത് തന്നെയായാലും. അപ്പോൾ ഇതിൽ ഫായസ് ഇപ്പം നാട്ടിലെവിടെയായിരുന്നു? ഞാൻ കായംകുളം. കായംകുളത്ത് അല്ലേ. ഇപ്പം ഇതിന് നാട്ടിലേക്ക്, നാട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിയ ഒരു സാഹചര്യം, നാട്ടിൽ നിന്ന് എങ്ങനെയാണ്? നാട്ടിൽ എന്തായിരുന്നു ജോലി? നാട്ടില് ഞാൻ മെക്കാനിക്കൽ ഫീൽഡ് തന്നെയാണ്, പക്ഷേ ടീച്ചിങ് ആയിരുന്നു. അവിടെ ഒരു ഐടിയിൽ ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. എന്നിട്ട് എങ്ങനെയാണ് മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് ജോലി? ഞാൻ ആദ്യമായിട്ട് മാൾട്ട എന്ന് കേൾക്കുന്നത് നമ്മുടെ ഒരു അളിയൻ, അതായത് ഒരു ബന്ധു ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ പിന്നെ നാട്ടിൽ നിന്ന് ഞാൻ മാൾട്ടയിലേക്ക് പോവാൻ, ഞാൻ വീട്ടിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു തന്നു. ഞാൻ പുള്ളീനെ പിന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്ന സമയത്ത്, വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞ സമയത്താണ് പറയുന്നത് ഞാൻ മാൾട്ടയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്, പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അങ്ങനെ അദ്ദേഹം ഇവിടെ എത്തി ഡ്രൈവറായിട്ട് ജോലി ചെയ്തു. മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊരു സ്ഥാപനമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫൈനൽ ഇയർ ആയിരുന്നു ബിടെക്കിൻ്റെ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ മെക്കാനിക്കൽ ഫീൽഡിൽ വേക്കൻസികളൊക്കെ ഉണ്ട്, അപ്ലൈ ചെയ്ത് നോക്ക്. അന്ന് ഞാൻ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ വീണ്ടും പിന്നെ ബിടെക് കഴിഞ്ഞു, ഈ പറയുന്ന ഐടിയിൽ ജോലിക്ക് കയറി. അങ്ങനെ വീണ്ടും എന്നോട് പറഞ്ഞു നിന്ന് അയച്ചു നോക്കുന്നു. അങ്ങനെ ഇവിടെ ഒരു ഏജൻസിയുടെ നമ്പർ തന്നു, അവർക്ക് അയച്ചു. ആദ്യമേ ഞാൻ സൂപ്പർവൈസറായിട്ട് അയച്ചേ. ഓക്കെ. അത് 2020 ജനുവരി ടൈമിലാണ്. അന്നത് സെലക്ഷൻ ആയായിരുന്നു. പിന്നെ കൊറോണ ഒക്കെ വന്നപ്പോൾ അത് വീണ്ടും അവർ പറഞ്ഞു ഇപ്പം എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. പിന്നീട് അവരുമായിട്ടുള്ള ബന്ധം നമ്മളിങ്ങനെ വെച്ചിരുന്നു, ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. സീക്ക് എന്ന് പറഞ്ഞു, റോസ്പൂൾ എന്ന് പറഞ്ഞൊരു ലേഡിയായിരുന്നു. അങ്ങനെ ആ ഒരു ബന്ധം ഇങ്ങനെ വെച്ച് വെച്ച് പിന്നെ ഒരു സെപ്റ്റംബറോ സമയമായപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ ചോദിച്ചു, ആ ഇപ്പം ഇന്ത്യക്കാർ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അയച്ചു. മെക്കാനിക്കായിട്ടാണ് അന്ന് വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പം മെക്കാനിക്കായിട്ട് അപ്ലൈ ചെയ്തു. ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞു. പിന്നെ നമ്മുടെ MBT കമ്പനിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. കമ്പനിയുടെ മാനേജർ, സർവീസ് മാനേജർ അല്ലേ, അത് സർവീസ് മാനേജറുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് തന്നെ വൈകിട്ട് കൺഫർമേഷൻ വന്നു, നമ്മുടെ പാക്കേജ് ഉൾപ്പെടെയുള്ള കൺഫർമേഷൻ തന്നു. പിറ്റേ ദിവസം, അത് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കോൺട്രാക്റ്റ് അയച്ചു തന്നു. പിന്നെ ഇവിടെ ഫോം C5 എന്ന് പറഞ്ഞുകൊണ്ട് ഫോമുകളും കുറെ ഇവിടുത്തെ ഡോക്യുമെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണമായിരുന്നു. അതെല്ലാം അയച്ചു. പാസ്പോർട്ടിന്റെ ഫുള്ള് കോപ്പി എല്ലാം അയച്ചിട്ട് റെഡിയാക്കി സ്കാൻ ചെയ്ത് കമ്പനിക്ക് അയച്ചു. ഒരാഴ്ചക്കുള്ളിൽ ഐഡന്റിറ്റി മാൾട്ടയിൽ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ്റെ ഒരു നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടി ഒരു മെയിൽ വന്നു. അത് ഓക്കെ കൊടുത്തു. പിന്നെ വീണ്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എംപ്ലോയർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നൊരു മെയിൽ വന്നു. കറക്റ്റ് 28-ാമത്തെ ദിവസം നമുക്ക് ഇതൊന്നും നമുക്ക് അറിയത്തില്ല. അന്ന് ഇത് ചെയ്യുമ്പോൾ ഇതെന്തോ ഇതെന്തോ ഈ വരുന്നേ. 28-ാമത്തെ ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ എണ്ണിക്കുമ്പോൾ ഒരു മെയില്, ഒരു പുതിയ ഐഡി എന്നൊരു സാധനം ഇങ്ങനെ വന്ന് കിടക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ ഇങ്ങനെ അളിയന് അയച്ചു കൊടുത്ത് ഇങ്ങനെ സംഭവം ഒരു മെയിൽ വന്നിട്ടുണ്ട്. അപ്പം പ്രിൻസിപ്പളിൻ്റെ അപ്രൂവൽ ലെറ്റർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോൾ തിരക്കിയപ്പോൾ ഇത് വർക്ക് പെർമിറ്റ് ആണ്. അപ്പം ഞാനിപ്പം സീക്കില് റോസിന് അയച്ചു, എനിക്ക് ഇങ്ങനെ ഒരു പിന്നെ ലെറ്റർ വന്നിട്ടുണ്ട് എന്താ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പിന്നെ കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി മാൾട്ടയിലേക്ക് വരാം, നിങ്ങൾക്ക് ഇല്ല വിസ അപ്ലൈ ചെയ്യാം, നിങ്ങൾ BFS ൽ അപ്പോയിൻമെൻറ്റ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് വിസയ്ക്ക് അവിടെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ഇന്ത്യയിൽ നിന്ന് വളരെ കുറഞ്ഞ കാറ്റഗറീസിന് മാത്രമേ
വിസ അപ്പോയിന്റ്മെന്റ് ഉള്ളായിരുന്നു. അങ്ങനെ ആ ആറുമാസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ വാലിഡിറ്റി കഴിഞ്ഞു. പിന്നെ രണ്ടാമത് ഇങ്ങനെ നമ്മൾ ഇവരുമായിട്ട് ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഈ വർഷം 2021 ലാസ്റ്റ് സെപ്റ്റംബർ സമയമൊക്കെ ആയപ്പോൾ വീണ്ടും ഓപ്പണാക്കി. സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് ഓപ്പണാക്കി. ഒക്ടോബറിൽ ഓപ്പണാക്കി എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് മെയിൽ അയച്ചു, നിങ്ങൾ ഒരു പേപ്പർ അയച്ച് സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞുകൊണ്ട് മെയിൽ അയച്ചു. അതിനുശേഷം പെട്ടെന്ന് വേണം 14 ദിവസം കൊണ്ട് നമുക്ക് അപ്രൂവൽ ലെറ്റർ വന്നു. പിന്നെ വി എഫ് എസിൽ December 8 സബ്മിറ്റ് ചെയ്തു. January 21 വിസ വന്നു. എത്ര ദിവസം കൊടുത്ത് ഇങ്ങോട്ട് വിസ കിട്ടിയിട്ടോ? വിസ കിട്ടിയിട്ട് നമ്മുടെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു, അവർക്ക് കൂടെ വരാനുണ്ടായിരുന്നു. അവർക്ക് പക്ഷേ അത് റെഫ്യൂസ് ആയിപ്പോയി. ചെറിയ അവർ തീർച്ച ഉടനെ വരും. പിന്നെ എന്തൊക്കെ കാരണങ്ങളാണ് റിജക്റ്റ് ആകുന്നത്? റിജക്റ്റ് എന്താണ് ഇവർക്കായെന്ന് വെച്ചാൽ ഒരു അറ്റസ്റ്റേഷൻ ഇല്ലാത്തതിന്റെ പേരില്ല. നമ്മുടെ ഇവിടുത്തെ അക്കോമഡേഷൻ പ്രൂഫിനകത്ത് ലീസ് എഗ്രിമെന്റ് ആണെങ്കിൽ, ലീസ് എഗ്രിമെന്റോ അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഓഫ് പ്രൂഫ് ആണെങ്കിൽ അതിനകത്ത് മസ്റ്റ് ആയിട്ട് അറ്റസ്റ്റേഷൻ, നോട്ട് അറ്റസ്റ്റേഷൻ വേണം. ഹോട്ടൽ ബുക്കിംഗ് ആണെങ്കിൽ അതിന് ആവശ്യമില്ല. പിന്നീട് തിരക്കുമ്പോൾ മനസ്സിലായി. അപ്പം അതിന്റെ പേരിൽ അവർക്ക് റിഫ്യൂസ് ആയി, റിജക്ട് എല്ലാം റിഫ്യൂസ് ആയി. അവർ അപ്പീൽ കൊടുത്തിട്ടുണ്ട്, വീണ്ടും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് മാൾട്ട ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇപ്പൊ യൂറോപ്പിലേക്ക് വരുന്നത്? ആദ്യമായിട്ടാണ് പുറത്തേക്ക് തന്നെ. മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ ഗൾഫ് കൺട്രീസിലൊക്കെ പോയി എക്സ്പീരിയൻസ്. മാൾട്ടയിലേക്ക് വന്നിട്ട് എന്താണ് തോന്നുന്നത്? വളരെ നല്ലൊരു ഈ കോവർക്കേഴ്സ് ഒക്കെ തമ്മില് നല്ല പല നാട്ടുകാരുണ്ട്. കൂടുതലും സൗത്ത് അമേരിക്കക്കാരുണ്ട്, ചിലിക്കാരുണ്ട്, പിന്നെ അതുപോലെ തന്നെ ലിബിയക്കാര്, പിന്നെ പാകിസ്ഥാനികൾ. ഇപ്പം നമ്മുടെ ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തില് രണ്ടുപേര് ജോയിൻ ചെയ്ത് പാകിസ്ഥാനികളുണ്ട്. എല്ലാരും ഇപ്പൊ നാട്ടിലത്തെ ഒരു സ്ട്രെസ്സും വർക്ക് ലോഡും കാര്യങ്ങളും അതൊക്കെ തന്നെ ഉണ്ടോ ഇവിടെ? എങ്ങനെയാ എല്ലാ വർക്ക്ഷോപ്പ്? അതൊക്കെ തന്നെ. അല്ലാതെ വലിയ പിന്നെന്താ പറയാ, ഹൈടെക് അങ്ങനെയുള്ള ഹൈടെക് എന്ന് പറഞ്ഞാൽ സംവിധാനങ്ങളൊക്കെ, വണ്ടിയൊക്കെ ഹൈടെക് വണ്ടിയൊക്കെ തന്നെയാണ്. പിന്നെ സംവിധാനങ്ങളൊക്കെ ആയി വരുന്ന അവര് വർക്ക്ഷോപ്പിലും എന്താണ് വർക്ക്ഷോപ്പിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു മെയിൽ വന്നായിരുന്നു HR ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സർവേയുടെ, എല്ലാവർക്കും. അപ്പോ അതിന്റെ ഭാഗമായിട്ടൊക്കെ വന്നു. അപ്പൊ നമ്മളോടും പറഞ്ഞ്, ഞങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്ത സമയത്ത് പറഞ്ഞു ഞങ്ങൾ ഇത് മാറ്റാൻ പോവാ, ഫുൾ ഇലക്ട്രിക് ആക്കാൻ പോവാ, ബേയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ. നിങ്ങൾ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് ഇവിടെ വന്നിട്ട്? ഓവറോൾ സാറ്റിസ്ഫൈഡ്. അക്കോമഡേഷൻ ഒക്കെ എങ്ങനെ? ഫ്രീ ആണ് കമ്പനി? അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആണ്. ഫ്രീ ആണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് കമ്പനി ഓഫർ തന്നിരിക്കുന്നത്? കമ്പനി ഓഫർ എന്ന് വെച്ചാൽ ഞാൻ വന്നിറങ്ങിയ സമയത്ത്, എന്നാ ഞാൻ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് വന്നോണ്ട് എനിക്ക് ക്വാറന്റൈൻ വേണമായിരുന്നു. അപ്പൊ ഒരു ദിവസത്തേക്ക് 100 euro ആയി ക്വാറന്റൈൻ. അങ്ങനെ 14 ദിവസത്തെ ക്വാറന്റൈനിന്റെ പൈസയും, നല്ല മറീന എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു, സെന്റ് ജോർജ് ബേ, വളരെ നല്ല ഒരു, അവിടെ നമുക്ക് 14 ദിവസത്തെ കമ്പനി തന്നെയാണ്. ഫുഡ് 350 euro, 350 euroയുടെ ഫുഡും ഏകദേശം 1800 രൂപയോളം നമ്മുടെ 1 month സാലറി ഫുള്ള് അതിനുവേണ്ടി കമ്പനി കിട്ടാൻ. കമ്പനി കിട്ടി അല്ലേ. ഇനി നമ്മൾക്ക് ഇവിടെ അടുത്തൊരു ചങ്ക് പറയൂ. ചങ്ക്, എന്താണ് വിശേഷങ്ങൾ? എന്താണ് പേര് താങ്കളുടെ? എന്റെ പേര് ശരത് എന്നാണ്. ശരത് അല്ലേ. നാട്ടില്? ഞാൻ കോട്ടയം. കോട്ടയത്ത്. അപ്പൊ ഇതിനു മുമ്പ് എവിടെയായിരുന്നു വർക്ക് ചെയ്തത്? ഞാൻ ദുബായി. ദുബായിൽ അല്ലേ. പറയ ഡീറ്റെയിൽസ് പറ. ദുബായിൽ എന്തായിട്ട്? ആർടിയിലല്ലായിരുന്നു. ആർടിയിൽ ഞാൻ വന്ന ടൈമിൽ ഇവിടെ ഫസ്റ്റ് കമ്പനി ദുബായിൽ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് മാൻ്റെ ഒരു നിയർ പ്ലാൻ എന്ന് പറഞ്ഞ ബസ്സായിരുന്നു. അപ്പൊ അത് ഒരു 400-450 പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡീലർഷിപ്പിലായിരുന്നു ഞാൻ വന്നത്. ഫസ്റ്റ് ഞാൻ ബെസ്റ്റ് കാലുകുത്തിന് കിടന്നു. അപ്പൊ ഞാൻ വന്ന ടൈമിൽ ക്രൈസിസ് ആയിരുന്നു 2008. അപ്പം എനിക്ക്, ഞാൻ ട്രക്കിലോട്ട് തന്നെ എടുത്തത്. അപ്പോഴത്തേക്കും എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് ഒരു 3 മാസത്തേക്ക് ജോലിന് വേണ്ടി ഞാൻ ബസ്സിന്, നമ്മള് നാട്ടിലല്ലാതെ ഞാൻ ഗൾഫിൽ വന്നിരിക്കുന്ന ഈ പറഞ്ഞ പോലെ നിയർ പ്ലാന്റെ ബസ് മാത്രമേ പണിതിട്ടുള്ളൂ 3 മാസം. പിന്നെ അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ട്രക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കമ്പനി, ഒരു 3-4 കമ്പനി അവിടെ മാറി. ട്രക്ക് തന്നെയായിരുന്നു. പിന്നെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ജെൻസൻ ഞാൻ മാറി. മാൾട്ടയെ കുറിച്ച് എങ്ങനെ അറിഞ്ഞത്? മാൾട്ടയെ കുറിച്ച് എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫുള്ളി യാദൃശ്യമായി, എപ്പോഴും യാദൃശ്യമല്ല, എന്റെ വർക്ക്ഷോപ്പില് കരിയറിന്റെ ബസ് ഉണ്ട്, അവിടുത്തെ ദുബായ് ഗവൺമെന്റ് ബസ് ഉണ്ട്. കരിയറല്ല, കരിയർ AC സിസ്റ്റം ഉണ്ട് അവരുടെ ബസ്സിൽ. അപ്പൊ ഞാൻ കയറി ഡീലർഷിപ്പ് ഉള്ളതുകൊണ്ട് എപ്പോഴും എന്റെ അപ്പുറത്തെ സെക്ഷൻ തന്നെയാണ്, എപ്പോഴും വരുമ്പോ എന്നെ വന്ന് കാണും അവിടെ. അപ്പൊ അവൻ പറഞ്ഞേടാ, നീ ഇവിടുന്ന് ഇവിടെ നിക്കണ്ട, ഇവിടെ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, ഒന്ന് ട്രൈ ചെയ്യ, ഇതുപോലെ മാൾട്ട അല്ലെ ന്യൂസിലാൻഡ് ഒക്കെ ട്രൈ ചെയ്യാൻ പറഞ്ഞു.
അപ്പം ഒരു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും വന്നു ഇവിടെ ബസ്സായിട്ട്. ബസ് നമുക്ക് ടൂറിസ്റ്റ് ബസ്സാണ്, നമ്മുടെ ഇവിടുത്തെ മാൾട്ടേരി പബ്ലിക് മേളിൽ ഡബിൾ ഡെക്കർ അല്ലേ, അത് ഡനാറ്റയുടെ മറ്റേ എയർപോർട്ട് സെക്ഷന്റെ അണ്ടർ കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇവന് ആദർശം റോജോ എന്നാണ് പുള്ളിയുടെ പേര്. വന്ന് ഞാൻ പോവാ ന്യൂസിലാൻഡിൽ പോകും, എൻ്റെ എല്ലാം റെഡിയായെന്ന് പറഞ്ഞു. ഞാൻ ന്യൂസ് നീ മാൾട്ടേ പോകുന്നില്ല എന്നോട് ആദ്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ മാൾട്ട ഞാൻ പോകുന്നില്ല, അത് ന്യൂസിലാൻഡിൽ പോവാ. അപ്പൊ ഐൽറ്റിഎസ് ഒന്നും വേണ്ട, അവിടെ ദുബായിൽ ഒരു ഏജൻസി വഴി MRC ഏജൻസി എന്ന് പറഞ്ഞ് 12 ലക്ഷം രൂപ ചെലവാ, വിസ കിട്ടിക്കഴിഞ്ഞേ കൊടുത്തുള്ളൂ. നാട്ടിൽ നിന്ന് ഡൽഹി പോയി കളക്ട് ചെയ്തുള്ള പൈസ കൊടുത്ത് ഞാനും ട്രൈ ചെയ്തു. അപ്പൊ എനിക്ക് ആ സമയത്ത് വേക്കൻ്റ് കിട്ടിയില്ല. 12 ലക്ഷം രൂപ കൊടുത്ത് അവൻ ഇപ്പൊ ന്യൂസിലാൻഡ് ഫാമിലി സെറ്റിൽ ആണ്, വെൽ സെറ്റിൽ ആണ്. അപ്പൊ അവന്റെ ഒരു ബേസിലാണ് ഞാൻ ഈ പബ്ലിക് ട്രാൻസ്ഫർ ആയത്. പബ്ലിക് ട്രാൻസ്ഫർ ഞാൻ കണ്ടിന്യൂസ് 6 മാസം 2018 ഇരുന്ന ആഴ്ച ചുമ്മാ രാവിലെ വരുമ്പോൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ കമ്പ്യൂട്ടർ ഓഫീസ് സ്റ്റാഫിൽ ഇരുന്ന് ഓഫീസ് കമ്പ്യൂട്ടർ ചെയ്ത് നമ്മളായിരിക്കും. 6 മാസം കഴിഞ്ഞ് യാദൃശികമായിട്ട് ഒരു ഇന്റർവ്യൂ വിളിച്ച് 2018 6 മാസം കഴിഞ്ഞ് അങ്ങനെ സംതിങ് എന്നെ വിളിച്ചത്. 6 മാസം കഴിഞ്ഞ് ഏകദേശം 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് നീ സെലക്ടായി 2019 പകുതി ആയപ്പോഴാണ് വിളിച്ചത്. ഓക്കെ, നിനക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചു. ഞാൻ പറഞ്ഞാൽ താല്പര്യമുണ്ട്, നിങ്ങൾ ഡീറ്റെയിൽസ് അയക്കാൻ പോകണം. ആ ഡീറ്റെയിൽസ് വരാൻ വേണ്ടി എടുത്തപ്പോൾ ഏകദേശം 2020 ആദ്യമായി. ഓക്കെ, ഞാനിപ്പോൾ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു, ഫെബ്രുവരിയിലായിരിക്കും തന്നെ 2020 തന്നു. ഞാനപ്പം തന്നെ അയച്ചു അയച്ചു ഞാൻ ഏകദേശം ഞാൻ ദുബായിക്ക് നാട്ടിൽ 1.5 മാസം ഉണ്ടായിരുന്നു. ആ പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ പ്രിൻസിപ്പൽ ലെറ്റർ എല്ലാം വന്നു, കാരണം അത്ര ഡിലേ ആയ ഒരു വ്യക്തിയാണ് ഞാൻ, 2.5 കൊല്ലം ഡിലേ ആയ വ്യക്തിയായിരുന്നു. തന്നു കൊടുത്തു, കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പറഞ്ഞ COVID-19 സ്റ്റക്കായി. ഇപ്പം മാൾട്ടയും ദുബായിലും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല? ജസ്റ്റ് ഒരു വിശാലമായ സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. മാൾട്ട ഈ പറഞ്ഞ പോലെ ഒരു യൂറോപ്യൻ ഹബാന്നേ ഉള്ളൂ, അല്ലാതെ മാൾട്ട ഒരു തനി ഗ്രാമീണ ലുക്കേ ഉള്ളൂ. പിന്നെ യൂറോപ്പിൽ നിന്ന് നമുക്ക് ഇപ്പോഴീ റീസെന്റ് ആയിട്ട് ഇവർക്ക് ഒരു 5-9 പോലെ ഉള്ളു യൂറോപ്പിൽ. ഇവിടെ വരുന്നവരൊക്കെ ഒരു എന്നാ പറഞ്ഞ നേഴ്സുമാരാണെങ്കിൽ പോലും ഇവിടുന്ന് UK അങ്ങനെ ചാടാൻ വേണ്ടി വരുന്നതാണ്. ഇപ്പൊ ടെക്നിക്കൽ ഫീൽഡിൽ അങ്ങനെ ചാടാൻ വേണ്ടി ഇതുവരെ എന്റെ അറിവിൽ എനിക്കറിയില്ല. പക്ഷെ മിഷൻ ഓപ്പറേറ്റർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന എന്റെ ഫ്രണ്ട്സിലൊക്കെ നെതർലാൻഡിൽ കിട്ടിയെന്നൊക്കെ എന്റെ ഒരു നാട്ടുകാരുണ്ട്. പക്ഷെ പുള്ളിക്ക് പോകാൻ പറ്റില്ല, ഇതുവരെ കോവിഡ് സിറ്റുവേഷന് പറ്റിയില്ലായിരുന്നു. താങ്കൾക്ക് ഇപ്പൊ മാൾട്ട ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒരു 50-50 ഉള്ളൂ. 50-50 ഉള്ളു, കാരണം അത്ര ഒരു യൂറോപ്പിന്റെ ഒരു സെറ്റപ്പ് വരാത്തതുകൊണ്ട്. ഐസും മഴഞ്ഞൊക്കെ വീണ് കഴിഞ്ഞാൽ ഇഷ്ടാവോ? ഐസ് അല്ല, ഒന്നാമത്തെ കാര്യം വന്നപ്പോ തണുപ്പ്, നമ്മളൊരു ഹോട്ട് കൺട്രി 12 പോലെ ലൈഫ് സ്റ്റൈല് ജീവിച്ചു വന്നപ്പോ അത്രയും തണുപ്പൊന്നും ഇല്ല. ഈ പറഞ്ഞ UAE എന്ന് പറഞ്ഞ കൺട്രിയില് അത് ഞാൻ വന്നപ്പോഴുള്ള തണുപ്പൊന്നും ഒട്ടുമില്ല. പിന്നെ പക്ഷെ അതർ കൺട്രി ഗൾഫിലെ ഉള്ളത്തിലൊക്കെ തണുപ്പ് വരുത്തുള്ളൂ, പിന്നെ പെട്ടെന്ന് മാറുകയും ചെയ്യും. ഇപ്പൊ അതുപോലെ രാവിലെ മോർണിംഗ് എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തണുപ്പൊന്ന് മാറും. അവിടുത്തെ ഇവിടെ മാൾട്ടയിൽ ഇപ്പൊ എന്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന മെക്കാനിക്കൽ ഫീൽഡ്? എല്ലാവരും മെക്കാനിക്കൽ അല്ലേ? ഇവിടെ ഒരാള് എന്താണ് പേര്? എന്റെ പേര് എബിൻ. എബിൻ അല്ലേ? നാട്ടില്? നാട്ടില് തൊടുപുഴ വണ്ണപ്പുറം എന്ന് പറയും, വണ്ണപ്പുറം. അപ്പൊ എങ്ങനെയാണ് മാൾട്ടയെ കുറിച്ച് അറിഞ്ഞത്? മാൾട്ടയെ കുറിച്ച് ശരിക്കും അറിഞ്ഞെന്ന് വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ട് മുഖേനാണ് അറിഞ്ഞത്. പക്ഷേ ഞങ്ങൾ അറിഞ്ഞിട്ടും വലിയ കാര്യമാണ്, പെട്ടെന്നാണ് അറിഞ്ഞത്. ഈ മാൾട്ടയെ കുറിച്ച് ഞങ്ങള് അധികം എനിക്ക് മാൾട്ടയെ കുറിച്ച് ഒന്നും അറിയത്തിണ്ടായില്ല. അതിങ്ങനെ ഒരു ഫ്രണ്ട് മുഖേന ജസ്റ്റ് ഒന്ന് കേട്ട് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു. ആ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു, കാരണം എന്റെ കൂടെ തന്നെ സെയിം ആണ് ജിജേഷും വന്നേക്കാണ്, നിങ്ങൾ പരിചയപ്പെടുത്തി. അതായത് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഓരോരോ മേഖലയിലേക്ക് അവിടുന്ന് കരവറ്റാനുള്ള ഒരു മാർഗം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ഇതിനു മുമ്പ് ഞാൻ കുവൈറ്റിലുണ്ടായിരുന്നു, 4 വർഷത്തോളം കുവൈറ്റിലുണ്ടായിരുന്നു. US ബേസിൽ 4 വർഷത്തോളം വർക്ക് ചെയ്തു, പിന്നെ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പൊ എന്താണ് ഏതാ നല്ലത്, കുവൈറ്റാണോ നല്ലത്, ഇവിടെയാണോ? അല്ല, നമ്മുടെ വർക്കിനെ സംബന്ധിച്ച് നമ്മളൊരു കമ്പനി വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ആ സാഹചര്യമായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ രണ്ടും എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടും ഒരു നല്ല രാജ്യം തന്നെയാണ്. ആണ് രാജ്യത്തിന്റെ അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വർക്ക് സംബന്ധമായിട്ട്. വർക്ക് സംബന്ധം രണ്ടും ബെറ്റർ ആണ്, ബെറ്റർ ആണ്, രണ്ടും ബെറ്റർ ആണ്. പിന്നെ ഇപ്പൊ ഇവിടെ കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട്, അത് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുവാണ്, കാരണം നമ്മള് വന്നിട്ട് പെട്ടെന്ന് മെച്ചപ്പെടാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ രീതി വർക്ക് ലോഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതിപ്പോ എല്ലാ സാഹചര്യത്തിലും ഒരു മെക്കാനിക് ഷോപ്പിൽ വരുമ്പോ അതിന്റേതായിട്ടുള്ള ലോഡ് ഇതിപ്പോ എങ്ങനെ ഈ ജോലി ഇപ്പൊ ഒരു പാഷനായിട്ടാണോ അതോ നമ്മളൊരു ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇത് കണ്ടെത്തിയത്? ഈ മെക്കാനിക്കൽ ഫീൽഡ് ഒട്ടുമിക്ക ആൾക്കാരോട് ഞാൻ ചോദിക്കുമ്പോ ഈ കരിയും പുകയെന്നൊക്കെ ഉള്ള ജീവിതം, ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക് എന്ന് പറഞ്ഞൊരു പാഷനായിട്ട് ആർന്നു എടുത്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പല രീതിയിലുള്ള നമുക്കൊരു ക്രേസ് അല്ലേ. ഞാനിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച്
ഞാൻ ടെക്നീഷ്യൻ ഫീൽഡിൽ നിന്ന് മാറി സ്റ്റോറിലേക്ക് മാറി. ആ വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കിപ്പോഴും ടെക്നീഷ്യൻ ഫീൽഡ് ഇഷ്ടമാണ്. എവിടെയെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് പോകും അല്ലെ. അപ്പൊ എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരട്ടെ അല്ലെ. തീർച്ചയായിട്ടും. നമ്മുടെ വേറൊരു സുഹൃത്ത് നാട്ടിലെവിടെയായിരുന്നു? ഞാന് മലപ്പുറം. പേര്? എന്റെ പേര് ജിജേഷ്. ജിജേഷ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് മാൾട്ടയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം? പ്രചോദനം എന്ന് വെച്ചാൽ ഞാൻ ഇതിനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് എന്റെ ഫ്രണ്ട് മുഖാന്തരാണ്. നിങ്ങൾ ഇതിനു മുന്നേ സംസാരിച്ച എബിൻ, അവന്റെ കൂട്ടുകാരനൊക്കെ പറയാനാണ് ഞാൻ ഇതിനെ കുറിച്ച് അറിയുന്നത്. ഞാൻ കുവൈറ്റിലായിരിക്കുമ്പോഴാണ് ഇതിനെ കുറിച്ച് അറിയുന്നത്. എബിൻ എന്റെ റൂംമേറ്റ് ആയിരുന്നു, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഇതിനെ കുറിച്ച് അറിയുന്നത്. അറിഞ്ഞതും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഏകദേശം ഇപ്പൊ ഒരു വർഷത്തിന്റെ അടുത്തായി. ആരാ ആദ്യം അപ്ലൈ ചെയ്തത്? താങ്കളായിരുന്നു? ആ, ഞാനാണ് ആദ്യം അപ്ലൈ ചെയ്തത്. അതിനുശേഷമാണ് അവൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. എങ്കിൽ പോലും ഞാൻ ഏകദേശത്തിന്റെ കൂടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടന്ന ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചിടങ്ങളിൽ വെച്ച് എന്റെ പേപ്പർ വർക്ക് ഫ്രീസായി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിത് ചെയ്യുന്ന സമയത്ത് വാക്സിനേഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആസ് എ ഇന്ത്യൻ നമുക്ക് ഇങ്ങോട്ട് വരുന്നതിന് ബാൻ ഉണ്ടായിരുന്നു ഗവൺമെന്റ്. അങ്ങനെ ആയിട്ട് രണ്ടു തവണ എന്റെ പേപ്പർ വർക്ക് പെൻഡിങ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടുന്ന് ഗവൺമെന്റ് അപ്രൂവ് തരുന്ന സർട്ടിഫിക്കറ്റ് ആയുള്ള അപ്രൂവൽ ലെറ്റർ ഒക്കെ എക്സ്പയറായി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാക്സിനേഷൻ കിട്ടി ഞാനിത്. പിന്നെയും എന്നെ ഇവിടുത്തെ റിക്രൂട്ടറായിട്ടുള്ള മാഡത്തിനോട് പറഞ്ഞു എനിക്കിങ്ങനെ വാക്സിനേഷൻ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ എവിടെയെങ്കിലും സഞ്ചരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഞാനൊരു മെയിൽ അവർക്ക് കൊടുത്തതിന് ശേഷം അവർ എന്ത് ചെയ്തു, അവർ പിന്നെയും പേപ്പർ വർക്ക് മൂവ് ഒക്കെയാണ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അപ്രൂവൽ ലെറ്റർ വേറെ നമുക്ക് ഇഷ്യൂ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഇതിൻ്റെ ബാക്കി പേപ്പർ വർക്ക് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയത്. അപ്പൊ ഈ എബിനെ ഉൾപ്പെടുത്താനുള്ള ഒരു കാരണം? എബിനാണ് ഇതിന്റെ മുഖ്യ കാരണം. എന്താന്ന് വെച്ചാൽ അവൻ അവന്റെ കൂട്ടുകാരനും കാരണം കൊണ്ട് അറിഞ്ഞു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്, റൂംമേറ്റ് ആണ്. പിന്നെ ഞങ്ങളെല്ലാം ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാല് സാധാരണ ഒരു മലയാളി വേറെ സ്ഥലത്തേക്ക് പോകുമ്പോ ഒരാളോടും പറയില്ല. ഒരുമിച്ച് ഇപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഞങ്ങൾ കുറെ പേര് അറിയാവുന്നവരുണ്ട്. ഞങ്ങൾ എവിടെ നോക്കിയാലും ഒന്നിച്ചായിരുന്നു കാണുള്ളൂ. കാരണം ഇപ്പൊ പോകുന്നതാണെങ്കിൽ രാവിലെ പോകുന്നതാണെങ്കിലും ഒന്നിച്ചാണ്. ഞങ്ങളെ ഏത് സമയത്തും ഞങ്ങളെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും ഇപ്പൊ ഞാൻ ഒരു ദിവസം സിക്കാണെങ്കിൽ പോലും ഇവനോട് ചോദിക്കട്ടെ ഇനിയുള്ള കാലത്തോളം. ഞങ്ങള് അതെ അതെ, ഇങ്ങനെയൊക്കെ അപൂർവം സുഹൃത്തുക്കൾ എങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോഴൊക്കെ മറ്റുള്ളവർ കൂടെ കിടന്നവരും അറിയാതെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങള് ഇന്റർവ്യൂ ഞങ്ങള് ശരിക്കും പറഞ്ഞ ഇന്റർവ്യൂ ഞങ്ങള് ഒരുമിച്ച് അല്ല ഒരു ദിവസം മീൻസ് ഒരു കസാരി ഇരുന്നിട്ട് ഒരു കസാരി ഇരുന്നാണ് ഞങ്ങൾ ഇന്റർവ്യൂ. അത് ശരി, ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ദിവസം തന്നെ കിട്ടി ഇന്റർവ്യൂ? ഒരേ ദിവസമാണ്. പക്ഷെ അപ്ലൈ ചെയ്ത് എനിക്ക് ജിജേഷാണ് ആദ്യം അപ്ലൈ ചെയ്തത്. പക്ഷെ ഇന്റർവ്യൂ സമയം വരുമ്പോ അവര് അവരുടെ കറക്റ്റ് ടൈമിൽ തരുള്ളൂ. ഓക്കെ ഓക്കെ. എനിക്ക് ഒന്ന് ടൈം ആദ്യം ഫസ്റ്റ് ജിജേഷനാണ് ഇന്റർവ്യൂ. അത് കഴിഞ്ഞൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴത്തേനും എനിക്കും അത് ലോക്ക്ഡൌൺ ടൈം ആയി. ശരിക്കും പറഞ്ഞ ഞങ്ങള് ഈ ടൈമിൽ ലോക്ക്ഡൌണാ കുവൈറ്റില്. ആ സമയത്താണ് നമ്മള് അപ്ലൈ ചെയ്യുന്നത്, ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്. കാരണം റൂമിൽ ഫ്രീ ആണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പുറത്തിറങ്ങിയ ആൾ പിന്നെ മിനിസ്ട്രി പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ റൂമിൽ തന്നെ ഇൻഡോർ ആക്ടിവിറ്റീസ് മാത്രം. അപ്പോഴാണ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പൊ എങ്ങനെ മാൾട്ട ഇഷ്ടപ്പെട്ടോ? എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല. ഏകദേശം ഞാൻ വന്ന സമയത്ത് ഏകദേശം കുവൈത്തിന്റെ ക്ലൈമറ്റ് ആണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ സമ്മറാണ് വരാൻ പോകുന്നു പറഞ്ഞു. കുവൈറ്റിലും ഇത്രയും തണുപ്പൊക്കെ തന്നെ വരാറുണ്ടല്ലേ? ഇവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ കാറ്റ് കൊണ്ട് മൈനസ് ആകുന്ന ഒരു പ്രകൃതി. ഓക്കെ, അത് ശരി. അത് ഇങ്ങനെ ലാസ്റ്റ് ഡിസംബർ മുതൽ ഒരു ജനുവരി ഫെബ്രുവരി മാക്സിമം കിട്ടും. അത് ചില സമയങ്ങളിൽ കൂടും. ഞാൻ കുവൈറ്റിൽ എത്തുന്ന സമയത്തൊക്കെ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. 2017 സമയങ്ങൾ അവിടെ ഞങ്ങൾ ഒന്നിച്ചാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുമിച്ചാണ് അവിടുന്ന് ഞങ്ങൾ ശരിക്കും അവിടെ വെച്ചാണ് കണ്ടുപിടിച്ചത്. എനിക്കൊന്നും ഒരു ദിവസത്തെ വ്യത്യാസമുള്ളൂ ഞങ്ങൾ അവിടെ വന്ന് ഇറങ്ങണേന്റെ. അവിടെ അതേപോലെ ഞാനാണ് ആദ്യം അവിടെ വരുന്നത്. അത് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം പുള്ളി വരുന്നത് അല്ലേ. ഓക്കെ ഓക്കെ. അങ്ങനെ ഒരുമിച്ച് ഏകദേശം സമപ്രായക്കാരായുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നാണ്, ഒരു ഗ്യാങ് ഉണ്ടായിരുന്നാണ്. പിന്നെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മളുടെ നാട്ടിൽ നിന്ന് വരുന്ന സുഹൃത്തുക്കളുണ്ടല്ലോ, അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഉപദേശം എന്താണ്? നല്ല ഉപദേശം തന്നെ, ഇവിടെ ഏകദേശം ഈ പറഞ്ഞ പോലെ നല്ലൊരു ബിസിനസ് ആണ് നടക്കുന്നത്. ഒത്തിരി പേര് ഈ പറഞ്ഞ അറിയപ്പെടാതെ പൈസ ഇപ്പം അങ്ങനെ അവർക്ക് വരാൻ പറ്റൂല, അങ്ങനെയുള്ള ലിങ്കില് അങ്ങനെ അങ്ങനെ എത്തിപ്പെടാം അങ്ങനത്തെയുള്ള ജോലികൾക്ക്. പക്ഷേ ഈ മെക്കാനിക് പരമായിട്ട് ഈ പറഞ്ഞ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടില് ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ കയറി HR യൂറോപാസ് എന്നുള്ള CV മേക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രാവശ്യം അവർ വിളിക്കത്തൊന്നുമില്ല. ഞാൻ 6 മാസം
ഈ പറഞ്ഞ പോലെ എല്ലാ മാസം ഓരോ വെച്ച് അവർക്ക് പേര് ശരി. അങ്ങനെ വിളിച്ചിട്ടാണ് എന്നെ 6 മാസം 2018 കഴിഞ്ഞാൽ 6 മാസം ഇന്റർവ്യൂ വിളിക്കുന്നത്. ഒറ്റ സി വി ആഴ്ച പോരാ അങ്ങനെ. അവർക്ക് അവർ 100 കണക്കിന് ഏജൻസിക്കാരും ഡിങ്ങൊക്കെ കാണും, അവർ വിളിക്കത്തൊന്നുമില്ല. അപ്പൊ നമ്മുടെ കേസ് കേട്ടിട്ട് അവർക്ക് മെക്കാനിക്കൽ അവര് ഇതുപോലെ ഹയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അവർക്ക് ആളെ നേരിട്ട് കാണണം. ഇപ്പൊ ഡ്രൈവേഴ്സിന് അങ്ങനെയല്ല, ഡ്രൈവേഴ്സ് നാട്ടിൽ ലൈസൻസ് കൊണ്ട് അങ്ങനെ മാനേറ്ററി വെച്ചിട്ടാണ് അവർ കാണിച്ചാൽ മതി. അവർ വേറെ ഈ സർട്ടിഫിക്കറ്റ് പോലും വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. കഴിവതും ആൾക്കാർ ഈ പറഞ്ഞ സീക്ക് ഡയറക്റ്റ് അങ്ങനത്തെ കാര്യങ്ങള് പറഞ്ഞ അനുബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ ഇപ്പൊ നാട്ടിൽ ട്രൈ നോക്കുക. ട്രൈ ചെയ്യാൻ വേണ്ടി പാടുന്നൊന്നുമില്ല. നമ്മുടെ നാട്ടിലത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പൊ ആദ്യമായിട്ടൊരു വരുന്ന വ്യക്തി, പുള്ളി ഇപ്പൊ ആദ്യമായിട്ട് വന്നത്, അപ്പൊ നാട്ടിലത്തെ സർട്ടിഫിക്കറ്റ് അവര് അവിടെ കമ്പനി അവരുടെ അവിടുത്തെ നാട്ടിലത്തെ കമ്പനിയിലേക്ക് വിളിച്ച് വെരിഫിക്കേഷൻ അങ്ങനെ വല്ലതൊക്കെ ചെയ്യുന്നുണ്ട്. ഇല്ല, എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു കേസ് ഇട്ടില്ല. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഞാനെല്ലാം ഈ പറഞ്ഞ മൊബൈലിലാണ്, ഞാൻ ലാപ്പിലൊന്നും അല്ലേ. താങ്കൾക്ക് ഉണ്ടായിരുന്നു? എന്റെ ഇല്ല, എന്റെ ഒരു സുഹൃത്തിന് ഇവിടെ നേരത്തെ വന്ന പുള്ളി എക്സ്പീരിയൻസിന് അവര് വിളിച്ചു. എക്സ്പീരിയൻസിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഞാനിപ്പോ എന്റെ കമ്പനിയിൽ സ്ഥാപനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിക്കും. അത് ഒരു എന്താ പറയുക, റാണ്ടമായിട്ട് അവർ സെലക്ട് ചെയ്യുക, ഒരു ഇത്ര എണ്ണം എടുക്കുമ്പോൾ. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബൾക്ക് ഓഫ് പിന്നെ ആപ്ലിക്കേഷൻ അവർക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഇപ്പം കൊറോണ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, കൊറോണയ്ക്ക് ശേഷം അവർ ഡ്രൈവേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി സ്പെഷ്യൽ അപ്രൂവൽ എടുത്തിട്ട് കൊണ്ടുപോയി കുറച്ച് പേര് വന്നായിരുന്നു. ആ സമയത്ത് അവർ ചെയ്തെന്ന് പറഞ്ഞാല് എംബസി വിളിച്ച് ഇന്റർവ്യൂ നടത്തിയായിരുന്നു. അപ്പൊ ഈ വിസ കഴിഞ്ഞിട്ട് എംബസി വിളിക്കും അല്ലേ? അല്ല, എംബസി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വിസ സ്റ്റാമ്പ് ചെയ്യത്തുള്ളൂ. ഓക്കെ. അതിൽ റിജക്റ്റ് ആവുന്നവരുണ്ട്? രണ്ടുപേരുണ്ട്. അപ്പീൽ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഇന്ത്യയിൽ മോസ്റ്റ്ലി ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. ഗൾഫ് കൺട്രീന്നൊക്കെ ആണെങ്കിൽ ദുബായ് എന്നാണ് ഏറ്റവും എടുത്തത്. അബുദാബി, ദുബായ്, ഇത് രണ്ടാണ് ഏറ്റവും എടുത്തത്. കാരണം ഞാൻ കൊറോണ വൈസ് പറഞ്ഞ ഇത് ഓപ്പൺ ആയപ്പോഴും അവരെന്നെ വിളിച്ചു, ചെറുതിന് താല്പര്യമുണ്ടോ. എന്റെ പേപ്പർ കഴിഞ്ഞായിരുന്നു, ആദ്യത്തെ കഴിഞ്ഞു. ആദ്യത്തെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് 1.5 കൊല്ലം അത് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ ആദർശികാന്റെ അവരിങ്ങോട്ട് വിളിച്ച് പറഞ്ഞു ദുബായ് ഗ്രീൻസോണാണ് ഞങ്ങള് ഓപ്പൺ ആയിട്ടുണ്ട്. വന്ന് രണ്ട് പറഞ്ഞ അവരുടെ 2 ദിവസം നമുക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് ഉണ്ട്. നമ്മുടെ അവിടെ തന്നെ പുറത്തുനിന്ന് ആൾക്കാരെ ചൂസ് ചെയ്യണം, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് എടുക്കുന്ന അപ്പം അപ്പം സീക്കി പോയപ്പോ അവര് നമ്മുടെ നിന്ന് പൈസ ക്യാഷ് ഒന്നും വാങ്ങിയില്ല. അവര് കമ്പനിയുമായിട്ട് എന്തോ ലിങ്ക് അറിയില്ല. അവര് 1 രൂപ പോലും വാങ്ങിയില്ല. നമ്മളെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പല കാര്യങ്ങൾക്കും. ഇപ്പൊ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അയച്ചു തരുമ്പോ എന്തെങ്കിലും വീഴ്ച വരുമ്പോ നമ്മൾ ഇവരോട് പറയുമ്പോൾ അവർ ആ സ്പോട്ടിൽ അവരെ വിളിച്ചിട്ട് അവർ കറക്റ്റ് ചെയ്തപ്പോ തന്നെ അയക്കുമായിരുന്നു. അപ്പം ഞാന് ഇപ്പൊ നമുക്കൊരു ടാങ്ക്സ് എങ്കിലും പറയണമല്ലോ. അപ്പൊ നമുക്ക് ടിക്കറ്റ് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഫ്ലൈറ്റിന് കുറെ വിഷയമാണ്. അപ്പൊ ഞാൻ കോഴിക്കോട്ടുന്ന ടിക്കറ്റ് എടുത്ത്, അപ്പൊ ആദ്യമായിട്ട് യാത്ര വരുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു വാങ്ങിക്കൊണ്ട് വരാനും ഒരു പേടിയുണ്ട്. ഒരു 6 മണി കണ്ണാടിയൊക്കെ വാങ്ങാ, എല്ലാം റെഡി ആക്കിയത്, പിന്നെ ഒരു പേടി വാങ്ങിക്കൊണ്ട് വരണോ, പരിധിയില്ലല്ലോ. അങ്ങനെ ഞാൻ അത് അവിടെ വെച്ചിട്ട് വന്നു. അപ്പൊ എന്നാലും പോയി നേരിട്ട് കണ്ടൊരു ടാങ്ക്സ് എങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ട് പോയി. അവർക്ക് വലിയ സന്തോഷമായി. അപ്പൊ ഞങ്ങൾ സംസാരിച്ചു, ഇപ്പൊ എങ്ങനെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പറഞ്ഞ അവരുടെ കാര്യം എന്തായെന്നൊക്കെ ചോദിച്ചായിരുന്നു. അതിൽ ഒരാള് സീക്ക് വഴി അപ്ലൈ ചെയ്ത് നമ്മുടെ അപ്പീലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ ഇനിയിപ്പോ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, വേക്കൻസി ഉണ്ട്. ഇവിടെ ഉണ്ടോ വേക്കൻസി? ആളെടുക്കുക. ഇ ക്യാബ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വേക്കൻസി ഉണ്ട്. നിങ്ങൾ അപേക്ഷിക്കുക, നിങ്ങൾ ടാഗ്, നിങ്ങൾക്ക് ലൈസൻസ്, നിങ്ങൾ അപേക്ഷിക്കുക, വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആളുണ്ടോ? പക്ഷേ ഇവിടെ ആളുണ്ടാവണമെന്നുണ്ടെ ഇവിടെ ആരെങ്കിലും ചാൻസ് കൊടുക്കണം. നിങ്ങൾ ദുബൈയിലുണ്ടെങ്കിലും കൊണ്ടുവരാം. ഇന്ത്യയിലെ വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് UFSC നടക്കുന്ന കാര്യങ്ങൾ. അവർക്ക് മനസ്സിലായിരുന്നു. അവര് വെറുതെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് ക്യാഷ് UFSC ല് എന്റെ ഒരു സുഹൃത്ത് ഇപ്പം മേടിച്ചത് വേറെ കമ്പനിയിലേക്ക് 45,000 രൂപ കൊടുത്താണ് BFSC ല് അപ്പോയിന്റ്. പക്ഷെ ഞാൻ നമ്മള് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ അത് അതിനകത്തുള്ള ഓഫീസിലിരിക്കുന്ന സ്റ്റാഫുകളും ഇവരും തമ്മിലുള്ള പൈസ. പക്ഷെ നമ്മളത് സൈറ്റിൽ കയറുകയാണെങ്കിൽ ഓൾറെഡി സ്ലോട്ടുകളൊക്കെ ഫില്ലായിട്ട് കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് ഒരു പാസ്പോർട്ടിന്റെ കോപ്പി മാത്രം മതി. വേറൊരു കാര്യമുണ്ട്, ഇവിടുത്തെ IELTS വേണ്ടാത്തത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടുത്തെ ഒരു
ഫ്ലോ വരുന്നുണ്ട് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതിൽ ബുക്ക് ചെയ്യാൻ ജസ്റ്റ് പാസ്പോർട്ടിന്റെ കോപ്പി മാത്രം മതിയാവും. അപ്പോ പേപ്പർ വർക്ക് ഓൾമോസ്റ്റ് റെഡി എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആളുകൾ ഓൾമോസ്റ്റ് ഈ പേപ്പർ വർക്ക് ബുക്ക് ചെയ്തിട്ട്. ഞാനൊരു ഏജന്റ് വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഏജന്റ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതുപോലെ എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് സ്ലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ദുബൈയിൽ ഉണ്ടെങ്കിൽ പറ നമുക്ക് എന്ത് ചെയ്യാം കൊണ്ടുവരാം. ദുബൈയിൽ അവർ പറഞ്ഞ ഒരു മാസം പോലും വേണ്ട, ദുബൈയിൽ നിന്ന് ഇവിടെ വരുന്നതിന് അതായത് പെർമിറ്റ് കിട്ടി ഒരു മാസം കൊണ്ട് വിസ അടിച്ചവർ ഇവിടെ എത്തും. ആദ്യമായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് നേരിടുന്ന ഒരു പ്രശ്നം എന്തായിരിക്കും? നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ കയറി പഠിക്കുമായിരുന്നു, അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് എനിക്ക് അറിയാം. ചെക്ക് ലിസ്റ്റ്, ചെക്ക് ലിസ്റ്റ്, കാരണം വിസ പൂരിപ്പിക്കുന്നത് എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. അപ്പൊ ഇവര് കംപ്ലീറ്റ് ഈ പറഞ്ഞ റിഫ്യൂസ് ആവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് പഠിച്ചത്. യൂട്യൂബ് ചെയ്യുന്ന ഒത്തിരി ദുബായി ഫ്രണ്ട്സും അങ്ങനെ ഒത്തിരി ഇവിടെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരെ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് ഇവര് കറക്റ്റ് ഡോക്യുമെന്റ്സ് അയച്ച്, ഇൻവിറ്റേഷൻ ലെറ്റർ, വിവസ് വേണം, ഇതെല്ലാം കണ്ട് എല്ലാം കറക്റ്റ് കളക്ട് ചെയ്തിട്ട് അതിനകത്ത് ഒരു കാര്യം മിസ്റ്റേക്ക് ആയിപ്പോയി, പാസ്പോർട്ട് കോപ്പി എടുത്തില്ല, വാക്സിൻ എടുത്തില്ല ഞാൻ. അതിന്റെ താഴെ തന്നെ ഫോട്ടോ സെന്റർ ആയിരുന്നു. അപ്പൊ എടുത്തു ഫോം ബില്ല്, ഞാൻ ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാം ചെയ്തു അവിടെ കൊണ്ട് കൂടെ സബ്മിറ്റ് കൊടുത്തു, ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ ഡിക്ലറേഷൻ നോട്ടറി എനിക്ക് സൈൻ ചെയ്തിട്ടില്ലായിരുന്നു. സാധാരണ ഞാൻ സൈൻ ചെയ്യണമെന്നാണ്, പക്ഷെ ഇത് ഗവൺമെന്റ് അണ്ടറിലുള്ള ഇത് സിഗ്മ പറഞ്ഞ ഒരു ഫേം ആയതുകൊണ്ട് ചിലപ്പം കുഴപ്പമില്ലെന്ന് ധാരണ ഞാൻ ഇവർക്ക് മെയിലൊന്നും ചെയ്തില്ല. നേരെ പോവാ, വരുന്നിടത്ത് മീറ്റ് ചെയ്യാം എന്നുള്ള ധാരണയാണ്. ചെന്ന് എന്റെ അക്സെപ്റ്റ് ചെയ്തു, എനിക്ക് ഒരാഴ്ച 1 week ഉള്ളൂ പാസ്പോർട്ട് എനിക്ക് കോളി കഴിച്ചത്. നമ്മളിപ്പോ നാട്ടിൽ നിന്ന് പോരുമ്പോഴേ നാട്ടിൽ നിന്ന് ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അറ്റസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട, നോട്ടറിയെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട നിർബന്ധമുണ്ട്? അത് നമുക്ക് ഒരു നിർബന്ധവും ഇല്ല, അങ്ങനെ ഒരു ആവശ്യവും ഇല്ല. ഇന്നുവരെ അവര് സർട്ടിഫിക്കറ്റ് പോലും ചോദിച്ചിട്ട് പോലും ഇല്ല. സത്യത്തിൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് നമുക്കിപ്പോ ഒരു ഭാരമായിട്ടിരിക്കും. കാരണം ഞങ്ങളൊക്കെ ഒരു 500 rupees കൊടുത്തിട്ടാണ് എല്ലാ പേപ്പറുകളും നമ്മള് നോട്ടറി അറ്റസ്റ്റ് ചെയ്യേണ്ട ഇതുണ്ടായിരുന്നു. നമ്മളെ നാട്ടില് നോട്ടറി ചെയ്യിപ്പിക്കണം, പക്ഷേ ഇവിടെ വന്നിട്ട് അവരൊന്നും ചോദിച്ചില്ല. അവര് പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടത്തെ നല്ല ജോലികൾ കിട്ടണമെങ്കിൽ ഇവിടത്തെ NQF ലെവലുമായിട്ട് പിന്നെ ഇക്വലൻസി ആക്കാൻ പറ്റും. അതിന് കുറച്ച് ഒരു 60 euro ചെലവുണ്ട്. അതിനെപ്പറ്റി ഞാൻ പഠിച്ചില്ല, അവരുടെ അടുത്ത് സുഹൃത്ത് പറഞ്ഞു അങ്ങനെ ചെയ്തു വെക്കുന്ന നല്ലത്. അപ്പൊ അതിന്റെ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വേണം നമ്മൾ പിന്നെ ജോബിന് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഇവിടുന്ന് MTech BTech ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഏത് ലെവലാണെന്ന് ഇവർക്ക് അറിയില്ല. പിന്നെ 5 ഡിപ്ലോമയ്ക്ക്, പിന്നെ 6 BTech, പിന്നെ PG ആകുമ്പോ 7, അങ്ങനെ 8 വരെ ഉണ്ട്. PhD ഒക്കെ ആകുമ്പോ 8 വരെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളത് ഇക്ലൻഡ് ആക്കി അതിന്റെ ഒരു പേപ്പർ എടുത്തു. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ അതിന് ചെയ്യേണ്ടത്? ഇവിടെ ഒരു ടെസ്റ്റ്, ഇതിന്റെ പിന്നെ പ്രൊസീജിയർ ഞാൻ പഠിച്ചില്ല, ജസ്റ്റ് ഒന്ന് കേറി കണ്ടതേ ഉള്ളൂ. അതിനെപ്പറ്റി ചെയ്തു കൊടുക്കുന്നവരുണ്ട്. കമ്പനിയെ കുറിച്ച് അപ്പൊ എന്താണ് ഇനി പറയാനുള്ളത്? കമ്പനി 100% ഉണ്ടോ? നല്ലൊരു നല്ലൊരു കമ്പനിയാണ്. നമുക്ക് ഒരു ഇവിടെ വന്നിറങ്ങിയപ്പോ നമുക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇതേവരെ ഈ നിമിഷം വരെ നമുക്ക് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ഇത് കാണുന്ന സുഹൃത്തുക്കൾക്ക് എന്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾക്കിപ്പോ ഏതൊരു ഫീൽഡിലേക്കും നേരിട്ട് നമ്മൾക്കിപ്പോ ഓൺലൈൻ വഴി ഏതെങ്കിലും ഒരു കമ്പനിയുടെ സൈറ്റിലേക്ക് നമ്മൾ HR അവരൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് ഉറപ്പല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. അവര് ചെയ്യും പ്രതീക്ഷിക്കാം. ഇപ്പൊ താങ്കൾ ഇപ്പൊ വന്നതിന് ഇപ്പൊ ഒരു ഉദ്ദേശം എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ടാവും? എനിക്ക് BFS കൊടുത്ത ക്യാഷ്, വിസയുടെ ഫീസും പിന്നെ അവിടുത്തെ സർവീസ് ചാർജും, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇത്രയേ ഉള്ളൂ. അതാണ് ആ ഒരു പോയിന്റ്. നിങ്ങൾക്കൊക്കെ ഇതേപോലെ തന്നെ അവസ്ഥയാണ് എല്ലാവർക്കും. അതൊരു നല്ലൊരു പോയിന്റാണ്. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഒരു പൂച്ചെണ്ടുണ്ട്. കാരണം മറ്റുള്ളവര് എങ്ങനെയെങ്കിലും കയറി പറ്റാനായിട്ട് കുറെ ഏജൻസിനെ എന്നെ തന്നെ വിളിക്കും, ഇക്ക എങ്ങനെയെങ്കിലും കയറി വരാനൊക്കെ ഞങ്ങൾ പൈസ കൊടുക്കാൻ റെഡിയാണ് ഇന്ന കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു ലെവലില് നമ്മൾക്കൊരു സന്തോഷമാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ട സാഹചര്യത്തിൽ ഞങ്ങൾ ആരും ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ശരിക്കും പൈസനെയൊക്കെ പരിചയപ്പെടുന്ന എങ്ങനെയാ, ജിജോ വഴി, ജിജോ വഴി, ജിജോ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ജിജോ കാരണം ഞങ്ങളെ പോയിട്ട് കിടക്കുമ്പോ ജിജോ വിളിക്കാം, അവന് ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ശരിക്കും പരിചയപ്പെടുന്നത് ജിജോ. ജിജോനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ആളെ. പക്ഷെ ആള് ഇപ്പോഴും ടാറ്റയിലാണോ വർക്ക് ചെയ്യുന്നത്? പക്ഷെ ഇങ്ങോട്ട് വരും, ഉടനെ വരും, വരും. അപ്പൊ ജിജോക്കും സ്വാഗതം. പക്ഷെ അവൻ വഴിയാണ് ഞങ്ങള് ശരിക്കും ഇതിനു മുമ്പേ ഉള്ള പരിചയം. പിന്നെ ഞാനിവിടെ വന്നു,
വന്നിട്ട് അവൻ ഇവിടുത്തെ ഫീഡ്ബാക്ക് ചോദിച്ചു. അപ്പോഴും ഞങ്ങള് തമ്മിലുള്ള ഇതില്ല, പരിചയമില്ല, സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ആദ്യത്തെ ദിവസം ഞങ്ങള് കണ്ടു. ആദ്യത്തെ ദിവസം പുറത്തൊക്കെ പോയി, അങ്ങനെയാണ് ഞങ്ങള് നിങ്ങൾക്കൊക്കെ കിട്ടിയായിരുന്നു മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ കൂപ്പൺ കിട്ടിയായിരുന്നു, വൗച്ചർ എല്ലാം കിട്ടി. അടിച്ചു വിളിച്ച് എന്തൊക്കെ വാങ്ങിച്ചു? ശരത്തേട്ടോ അടിപൊളി, അതൊക്കെ നമുക്ക് ഒരു കിട്ടുന്ന ഒരു അംഗീകാരമാണ്. യൂറോയുടെ ഫോൺ വാങ്ങി തരുന്നുണ്ടല്ലോ. കുഞ്ഞിനെ ഒരു കൊച്ചു ഒരു പയ്യൻ അല്ലെങ്കിൽ ഒന്നും അറിയാത്തൊരു കുഞ്ഞ് നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ എങ്ങനെ കയറി? അതായത് നമ്മള് നാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടുന്ന് ഒരു മെസ്സേജ് ഫ്രാൻസിസ്കോടെ മെയിലും പിന്നെ മെസ്സേജ് വരും, ഞാൻ നിങ്ങളെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ ഉണ്ടാകും, എന്നെ അവിടെ വന്നിട്ട് നീ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. പിന്നെ ഇവിടെ വന്നിറങ്ങുമ്പോൾ നമ്മൾ പറയും, എനിക്ക് ഇവിടെ ഞാൻ പറഞ്ഞു എനിക്ക് ഇവർ പറഞ്ഞു ക്വാറന്റൈനിൽ പോവാൻ. ഞാൻ പറയുക ഏത് ഹോട്ടലാണ് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു ഏത് ഹോട്ടലൊക്കെ എന്നെ വിടുന്നത്. അവർ പറഞ്ഞു പിന്നെ മറീന ഹോട്ടൽ. ഞാൻ ഈ മറീന ഹോട്ടലിന്റെ പേര് പറഞ്ഞു. ഒരു അഞ്ചു മിനിറ്റ് ഫ്രാൻസിസ്കോ ഇവിടത്തെ നമ്മുടെ അക്കോമഡേഷന്റെ സ്റ്റാഫ് പറഞ്ഞു ഒന്നും പേടിക്കണ്ട, പിന്നെ പേയ്മെന്റ് കമ്പനി അടച്ചോളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് പിന്നെ വാട്സാപ്പിൽ മെയിൽ വന്നു, പിന്നെ മെസ്സേജ് ആയിട്ട് വന്നു, നീ ധൈര്യമായിട്ട് അവിടെ പോക്കോ, റിസപ്ഷൻ കഴിഞ്ഞിട്ട് നീ പോയിട്ട് റിസപ്ഷനിൽ നിന്റെ കോൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ബാക്കിയുള്ളവരെല്ലാം ഈ പറയുന്ന 1400 എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനൊക്കെ എയർപോർട്ടിൽ നിന്ന് ഗവൺമെന്റിൽ നിന്ന് ഗവൺമെന്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്വാറന്റീൻ ഉള്ളതുകൊണ്ട് ഗവൺമെന്റ് ആയിരുന്നു, ഗവൺമെന്റിൽ നിന്ന് കൊണ്ടുപോയി. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഈ ക്യാഷ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പെടുന്ന പാട്. സത്യത്തിൽ അത് വന്നിറങ്ങുമ്പോൾ തന്നെ ഒരു 1400 രൂപ യൂറോ, 1400 ഇന്ത്യൻ മണി ഏകദേശം 1.5 ലക്ഷം രൂപ വരും. അത് വന്നിറങ്ങുമ്പോൾ നമ്മൾ ഉണ്ടാക്കും. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അല്ല കഴിക്കുന്നത് അവിടെ ആ സമയത്ത് അവര് നമ്മുടെ കമ്പനി. അപ്പൊ തന്നെ നമുക്കൊരു അവിടെ ഒരു വെയിറ്റ് ആണ്, അവരെല്ലാം റൂം ഷെയർ ചെയ്യുക, 4 പേര് 3 പേര് ചെറിയ റൂം ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ AC സിംഗിൾ റൂം തരുവാണ്. ഫുഡും കമ്പനിയുടെ അതപ്പോ നമുക്ക് അവിടെ തന്നെ അവരുടെ മുമ്പിൽ നമ്മള് വേറെ ആളുകളാണ്, അത് ഓരോ ദിവസം ഒരാഴ്ച കൂടുമ്പോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട്. അവിടെ നിന്ന് അവിടെ നിന്നാല് നല്ല കടല് കാണാം, കടലൊക്കെ കണ്ട് നീ സന്തോഷമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു സാധാ ഒരു കമ്പനിയിലെ HR ആണെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവരിക, കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബന്ധങ്ങൾ ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇടയ്ക്ക് കാണുമ്പോഴുണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ആ എന്താ നമ്മുടെ സുഖ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യും. എപ്പോ നമുക്കൊരു പോസിറ്റീവ് എനർജി എന്താ ഗോളു. ക്വാറന്റൈനില് എൻജോയ് ചെയ്ത ഒരു ടീമുകളുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവിടുത്തെ എല്ലാ ഡിഷസും നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ ഡിഷസും നമ്മള് ഫോൺ വിളിക്കുക. എനിക്ക് തോന്നുന്നു മാട്ടയിലുള്ള ഒരു വിധത്തിലുള്ള സാധനങ്ങളെല്ലാം 14 ദിവസം കൊണ്ട് ഞാൻ എന്തിനെ വിളിക്കുക. പിന്നെ ഏതാ കഴിച്ചാൻ പറഞ്ഞ നീ പിന്നെ ചിക്കൻ വാങ്ങ നല്ലതാ. ഓരോ ചിക്കൻ പിന്നെ ചിക്കന്റെ റൗണ്ട് ക്വാറന്റൈൻ കഴിഞ്ഞ് വെളി വന്നു നമ്മളെ കാത്ത് കമ്പനി വണ്ടി കമ്പനി ബാക്കിയുള്ളവര് പിന്നെ ഫ്രണ്ട്സിനെ അറേഞ്ച് ചെയ്യുന്നു ക്യാഷ് ഷെയർ ഇട്ട് കൊടുക്കാൻ വേണ്ടി. നമ്മളൊന്നും അറിയാതെ ഇവിടെ നിൽക്കുന്നു, വണ്ടി വരുന്നു, കൊണ്ടുവരുന്നു, റൂമിൽ കയറുമ്പോ ചാവി കൈ തരുന്നു, ബസ് കാർഡ് തരുന്നു, അപ്പോയിന്റ്മെന്റ് തരിക, നീ ഹെൽത്തിന് ഇന്ന ദിവസം അതിനകത്ത് എല്ലാം എഴുതിയിരുന്നു, ഇന്ന ബസ്സിൽ കയറി ഇവിടെ പോവുക, അപ്പോയിന്റ്മെന്റ് എടുക്കുക, ഇന്നടുത്ത് അപ്പോയിന്റ്മെന്റ് എടുക്കുക, പോവുക പിറ്റേ ദിവസം ഇന്ന ദിവസം കമ്പനി വരിക. അപ്പൊ നമ്മള് ക്വാറന്റൈനിൽ വെച്ച് പരിചയപ്പെട്ട സുഹൃത്തുക്കളെ വിളിച്ച് അവര് ഓരോന്നെടുക്കാൻ വേണ്ടി ഓരോ എടുത്ത് പൊക്കോണ്ടിരിക്കുക. അതായത് സത്യം പറഞ്ഞാൽ അലച്ചിലാണ്, നമുക്ക് ഇതെല്ലാം ഒരു സ്പൂണിൽ കോരി പാത്രത്തിൽ കൈ തരുന്ന പോലെ അവിടോട്ട് പോയി എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി ഒരു സാധനം എടുത്ത് കൈ തന്നു. ഇതുകൊണ്ട് എത്ര ദിവസം കൊണ്ട് നിങ്ങൾ പണിക്ക് കയറാനുള്ള രണ്ടാഴ്ച കൊണ്ട് പണിക്ക് കയറി അല്ലേ? അതായത് 18-ാം തീയതി പിന്നെ February 18-ാം തീയതി ഇത് കഴിഞ്ഞു, പിന്നെ എന്റെ ക്വാറന്റൈൻ കഴിഞ്ഞു, പിന്നെ കുറച്ച് അവധി വന്നു എന്റെ ഇടയ്ക്ക്. പിന്നെ 23-ാം തീയതി പിന്നെ പബ്ലിക് ഹോളിഡേ ഒക്കെ വരുമ്പോ നിങ്ങൾക്ക് ട്രിപ്പിൾ തന്നെയാണോ സാലറി ഒക്കെ? ഇന്ന് പബ്ലിക് ഹോളിഡേ ആയിരുന്നു, അതിന്റെ ഒരു സന്തോഷമുണ്ട്. സാധാരണ പറഞ്ഞാൽ അതൊക്കെ കിട്ടുക എന്ന് പറയുമ്പോ നമുക്ക് അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച സാലറി കാണില്ല പിന്നെ ഈ മാസത്തെ സാലറി. പക്ഷെ കൃത്യമായി അവർ ഓരോ സെക്കൻഡും മിനിറ്റുകളും നമ്മളവിടെ ജോലി ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത്. വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ഒത്തിരി മലയാളികള്
കുറച്ച് മലയാളികളുണ്ട്, എല്ലാരും സപ്പോർട്ടീവ് ആണ്. നമ്മളിപ്പോ ഒരു പുതിയ ജോലിയിൽ ചേഞ്ച് ചെയ്യുവാണെങ്കിലും ഞാനിപ്പോ വന്നിട്ട് ജോലി ചേഞ്ച് ചെയ്തു എല്ലാ കാര്യത്തിനും ഞാനിപ്പോ പേരെടുത്ത് പറയുന്നത് സണ്ണി എന്നും അനുരാഗ് ഏട്ടനും പിന്നെ ഒരു ജിത്തു ജിത്തു ഒക്കെ അവിടെ നവീ നവീൻ എന്ന് പറഞ്ഞ ചേട്ടനൊക്കെ അവരെ ഒത്തിരി ഹെൽപ്പ് ആണ്. നമ്മളെ പുറകെ നടന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. അതുകൊണ്ടുണ്ട് നമുക്ക് മുമ്പോട്ട് നാളെ ചെല്ലാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പൊ അവര് പറയുന്നത് നമുക്ക് എന്തും അവരെക്കാൾ അവര് പറയുന്നേക്കാളും ബെസ്റ്റ് ആയിട്ട് ചെയ്യുവാന്നുള്ളൊരു നിലനിന്ന് പോട്ടെ. പിന്നെ അതായത് നല്ല സീനിയേഴ്സ് ആയിട്ടുള്ള മലയാളി ചേട്ടന്മാരുണ്ട്, 3 വർഷം 4 വർഷം ഒക്കെ, അതായത് പിന്നെ ജോൺസൺ ചേട്ടൻ, ജേസൺ ചേട്ടൻ, വില്യം ചേട്ടൻ, പിന്നെ മോഹൻദാസ്, ഇവരൊക്കെ നല്ല സീനിയേഴ്സ് ആയിട്ടുള്ളവരാണ്. നല്ല അവരൊക്കെ വലിയ നമ്മളൊക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്. നമ്മള് ചെയ്യുന്ന വർക്കുകളൊക്കെ ചെറിയ ചെറിയ വർക്കുകളാണ്. അപ്പൊ അവരൊക്കെ നല്ല എക്സ്പീരിയൻസ്, അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ ഇവരൊക്കെ കാണുമ്പോ നമ്മള് നാട്ടിലെ നാട്ടിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ്. പിന്നെ ഇവര് കഴിഞ്ഞ ആഴ്ച ഇവര് എല്ലാം നൈറ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു അതും മറ്റൊരു എക്സ്പീരിയൻസ്. നമ്മൾ ബാക്കിയുള്ള നാട്ടുകാരോട് ബാക്കിയുള്ള നാട്ടുകാരോടുള്ള ചിലിക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്, ഇവിടെ മലയാളികളുണ്ടോ അങ്ങനെയുള്ള ഒരു ചോദ്യം. പക്ഷെ അത് മലയാളികളെ ഉള്ളു. ഇതാണ് ഇവരുടെ അക്കോമഡേഷൻസ് അല്ലെ, വലിയ അക്കോമഡേഷൻ. അപ്പൊ ഇതിലാണ് നിങ്ങളിപ്പോ താമസിക്കുന്നത് അല്ലേ? നമുക്ക് റൂമൊക്കെ നോക്കുന്ന കാണാം എങ്ങനെയാണ് സെറ്റപ്പ്. വാവ്, ഒരാള് ചായ ഉണ്ടാക്കുകയാണ്. സുഹൃത്തെ നമസ്കാരം. ഇതിലിപ്പോ രണ്ടുപേര് താമസിക്കുന്നത് അല്ലേ? ഒരാളുള്ളൂ. ഓക്കെ, ഒരാള് വാക്കന്റ് ആണ് ഇപ്പൊ. മാറി മാറി കിടക്കാൻ. ഓക്കെ, വെരി ഗുഡ്. ടോയ്ലറ്റ്, ടോയ്ലറ്റ്. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടെയും രണ്ടാളുടെ അല്ലേ? ഇതിലും ഒരാളുള്ളൂ. ഓക്കെ, ഇതാണ് അപ്പൊ നിങ്ങളുടെ റൂം. നാല് പേര് അല്ലേ? താങ്കളുടെ റൂം അത് അപ്പുറത്തല്ലേ? ഇനിയിപ്പോ ഇവര് ഇതില് ഒരാളെയും കൂടി എക്സ്ട്രാ ഇടുവോ? ഇല്ല, ആക്ച്വലി വൈഫിനെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഇവിടെ താമസിക്കാം. ഞാൻ ആക്ച്വലി മുകളിലായിരുന്നു. അപ്പൊ ഇവൻ വന്നപ്പോഴ് ഇവൻ എന്റെ കൂടെ 4 വർഷമായിട്ട്. അപ്പൊ ഇവിടെ ഇവ വന്നപ്പോഴ് ഞങ്ങള് ചേഞ്ച് ചെയ്യണ കാര്യം പറഞ്ഞു. അല്ല, എന്റെ റൂമിലേക്ക് കൊണ്ടുവരാൻ വന്നപ്പോഴ് പറഞ്ഞു ഒരു റൂമിൽ ഒരാൾക്കേ അതുകൊണ്ടുള്ളൂ, അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ ബെഡ് വെറുതെ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. ബെഡ് വെറുതെ ഇട്ടിട്ടുണ്ട്, നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു, നല്ലൊരു ചായ ഒക്കെ ഉണ്ടാക്കി തന്നു. എന്തായാലും ഇതുപോലുള്ള ഒരു മീറ്റിങ്ങിന് നിങ്ങൾ എനിക്കൊരു സമയം തന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആളുകളും ഇതേപോലുള്ള ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു സംവാദം ഇങ്ങനെയുള്ള നല്ലൊരു നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നമ്മളിവിടെ വന്നു കൂടിച്ചേരലുണ്ടായി. ഇതിനെ കുറിച്ചിട്ടൊന്നും പറയാനായിട്ട് ക്യാമറയുടെ മുന്നിലേക്കും വരില്ല. നിങ്ങൾ എന്തായാലും വളരെ ഒരു നല്ല കാര്യമാണ് എനിക്ക് വേണ്ടി ചെയ്തു തന്നത്. അപ്പോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ. ബൈ.